ദൈവത്തിൻ്റെ അരിപരിച്ച നാമം അകറ്റപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സ്നേഹിതരെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാനൊരു വചനം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനായിട്ട് പോകുന്നു അരുമനാഗനാകുന്ന കർത്താവ് ഈ ലോകത്ത് കൃപായുഗത്തിൽ കടന്നു വന്ന തെറ്റുകൾ തിരുത്തുവാൻ അവിടുന്ന് നമ്മളെ നല്ല രീതിയിൽ വചനത്തിൻ്റെ സത്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഇങ്ങനെ സാക്ഷീകരിക്കുന്നു ഞാൻ ഭൂമിയിൽ വന്നത് പഴയ നിയമം നശിപ്പിച്ചു കളയുവാനല്ല പഴയ നിയമം ഇല്ലാതാക്കുവാനല്ല പിന്നെയോ ഞാൻ ഭൂമിയിൽ വന്നത് അത് നിവർത്തിപ്പാൻ അത്രേ മത്തേട്ട ശുശ്രൂഷ അഞ്ചാം അത്യായം പതിനേഴാമത്തെ വാക്യം അരുമ്പനാഥനാകുന്ന യേശു ഈ ഭൂമിയിൽ വന്നത് പഴയ നിയമം എന്നുള്ള ആ വ്യവസ്ഥകളെ അകോണ്ണമെടുത്ത് കളയുവാനല്ല ആ വ്യവസ്ഥകളിൻ പ്രകാരം കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു ലോകത്ത് വെളിപ്പെട്ടു എന്നാണ് ആ പ്രവൃത്തി ചെയ്ത് കൃവായുഗത്തിൽ ശേഷിച്ചിരിക്കുന്ന സകലർക്കിന് രക്ഷ നൽകാൻ അതാണ് എൻ്റെ അർത്ഥം അപ്പം നിവർത്തിക്കുക എന്നുള്ളത് പഴയ നിയമക്കാരെയും പുതിയ നിയമക്കാരെയും കൂടെ ശത്രുവാക്കാനും അല്ല യേശു എന്നത് പക്ഷത്തെ ഒന്നാക്കാനാണ് പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ ക്രിസ്തു മതക്കാരും ക്രിസ്തുവിൻ്റെ അനുകാരികളും കീരിയും ബാമ്പ് പോലെ സുവിശേഷകൻ വീട്ടിൽ കയറരുതെന്ന് പുരോഹിതൻ പറയും സുവിശേഷകൻ പറയും അവൻ മതക്കാരനാണ് അങ്ങോട്ട് കയറരുത് ഈ രണ്ട് പാർട്ടിയുടെ ഉള്ളിൽ രണ്ട് തരത്തിലുള്ള പൈശാചിക ശക്തിയാണ് കയറിയിരിക്കുന്നത് യേശു ദൈവാലയത്തിനകത്ത് ആയിരുന്ന കാലഘട്ടത്തിൽ ചെന്ന് ദൈവത്തിന്റെ വ്യവസ്ഥകൾ ഇന്നതെന്ന് പഴയ നിയമ പുസ്തകങ്ങൾ എസെവിന്റെ പുസ്തകം എടുത്തുകൊണ്ട് നിവർത്തി വെച്ച് വായിച്ചു അപ്പം ഈ രണ്ട് എന്ന് പറയുമ്പോൾ ഈ രണ്ട് പാർട്ടി മതത്തെ ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് കാരണം ഇപ്പം മതത്തിന് പ്രാധാന്യം ഇപ്പം സംഘടനയ്ക്കാണ് പ്രാധാന്യം സംഘടനയ്ക്ക് വല്ല പ്രാധാന്യം ഇപ്പം ഇലക്ഷൻ നടത്തിയിട്ട് സെൻടർ പാസ്റ്ററും ഡെപ്യൂട്ടി സെൻടർ പാസ്റ്ററും ഓവർ സീയറും ഡയറക്ടറുമായി ഓരോ പദവികളിലേക്ക് ഉയരുക ബറേഷുവിൻ്റെ പ്രവർത്തനം നോക്കിക്കോളാം അവരറിയുന്നില്ലേ ബെറേഷു ആണെന്ന് പദവികളിലേക്ക് ഉയരുവാൻ ശ്രമിക്കുന്ന വ്യക്തി സ്വർഗരാജ്യത്തിൽ ചെറിയവനായിട്ട് എഴുതി കഴിഞ്ഞു നിനക്ക് ഡോക്ടറേറ്റ് കണ്ടെന്ന് വരാം ബൈബിൾ കോളേജിലെ അഞ്ച് വർഷം പഠിച്ചെന്ന് വരാം അങ്ങനെ നാനാവിധത്തിലുള്ള ഡിഗ്രികൾ കൊണ്ട് നിന്റെ പേരിൻ്റെ ഇടതുവശത്തും വലതുവശത്തും നിന്നെ ആവരണം ചെയ്തുകൊണ്ട് വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു അന്ധത അന്ധന്മാരായിരിക്കുന്ന വിശ്വാസികൾ നിനക്ക് മുഖസ്ഥുരി പറഞ്ഞെന്ന് വരാം ഇതൊക്കെ നീ ആശ്വസിച്ചെന്ന് വരാം നിന്റെ ഭാര്യ ആശ്വസിച്ചെന്ന് വരാം നിന്റെ കുഞ്ഞുങ്ങൾ ആശ്വസിച്ചെന്ന് വരാം പക്ഷേ നിനക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടി കിട്ടിയ വെളിച്ചം നഷ്ടപ്പെട്ടുകൊണ്ട് നാശത്തിൻ്റെ വക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ആ സുവിശേഷകൻ അറിയുന്നില്ല ആ പുരോഹിതൻ അറിയുന്നില്ല എന്താണ് കാരണം പലപ്പോഴും നീ വായിച്ചു പഠിച്ചു അതനുസരിച്ച് ജീവിച്ചു ആ ജീവിതത്തിന് വേണ്ടി പ്രത്യാശിക്കുന്നു നിത്യതയിലെത്തുമെന്ന് മരണാനന്തരം കൂടി വരുന്ന ഭാസ്റ്റർമാരെല്ലാം കൂടെ പറഞ്ഞ് നിന്നെ നിദ്രയിലെത്തിക്കുന്നു പള്ളിക്കാരാന്നുണ്ടെങ്കിൽ അവിടെ നിന്നെ പ്രാർത്ഥിച്ച് ആ കുർബാനയും നടത്തി ആ ചൊല്ലും നിർത്തി ആ ഉയർപ്പിൻ്റെ അന്ന് മെഴുകരിയും കത്തിച്ച് നിന്നെ ഉയർത്തുന്നുണ്ട് ഇതൊന്നുമല്ല ഭക്തി ഇത് വചനമല്ല ഇത് വചനം അവസാനത്തോളം കാത്തു സൂക്ഷിക്കുന്നവരാണ് നിദ്രയിലെത്തുന്നത് പരിശോധകനാക്കുന്ന പിശാറ്റ് കർത്താവ് പറഞ്ഞല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ വചനം കേട്ടോണംേഖനൻ രണ്ടാം അധ്യായം പതിനഞ്ചിന്റെ പതിനാറ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാൻ അത്രേ യേശു എന്നത് ന്യായപ്രമാണ പുസ്തകവും കൃവായുഗവും യഹൂദാചനവും ബഹുജാതികളെയും ഒന്നാക്കാനാണ് യേശു എന്നത് ഇവിടെ രണ്ടല്ല യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നല്ലോ എന്താണ് സക്കല്ലജ് ജടത്തിന്റെ മേലും ശിശുക്കളുടെ മേല് എൻ്റെ ആത്മാവിനെ പകരും അതുകൊണ്ടാണ് യേശു പറയുന്നത് ഈ ശിശുക്കളായി ഈ ശിശുക്കളെ കൈക്കൊള്ളുവീൻ അതുകൊണ്ടാണ് വചനം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അറിവിനെ തിരിക്കുവീൻ ശിശുക്കളായി വരുവീൻ നിങ്ങളുടെ അറിവ് ഉപേക്ഷിപ്പീൻ കള്ള് കുടിക്കുന്നതിനൊരറിവുണ്ട് മോഷ്ടിക്കുന്നതിനൊരു അറിവുണ്ട് കള്ളം പറയുന്നതിനൊരറിവുണ്ട് കൂട്ടുകാരൻ്റെ മുൻപിൽ അവനെ വഞ്ചിക്കുന്നതിനൊരു അറിവുണ്ട് ഏത് വിധേനയുള്ള അറിവുകളെയും ദൈവരാജ്യത്തിന് വേണ്ട ദൈവത്തിന് വേണ്ടത് നിന്റെ അറിവുകൾ അശേഷം കളയണം ദൈവത്തിന് വേണ്ടത് നിന്റെ ഡോക്ടറേറ്റ് മുഴുവനും കളയണം ദൈവത്തിന് വേണ്ടത് നിന്റെ ബൈബിൾ കോളേജിലെ പഠനം നീ കളയണം ദൈവത്തിന് വേണ്ടത് ഞാൻ ഞാനാകുന്നവൻ ഞാനാകുന്നവൻ എന്ന ഞാൻ അടേല് ഈ ലോകത്തിൽ നിന്ന് വന്നവനല്ല സ്വർലോകത്തിൽ നിന്ന് വന്നവനായിരിക്കുന്നു സ്വർലോകത്തിലെ അറിവുകൾ വേണമെങ്കിൽ നീ താഴ്മയിലും വിനയത്തിലും ആയിരിക്കണം യോഗ്യത വേണം കനാവിലെ കല്യാണത്തിന് തുരുത്തിയിൽ കുറച്ച് വെള്ളം കോരി ഒഴിച്ച് നമ്മുടെ കർത്താവ് കർത്താവിൻ്റെ ആദ്യ ശുശ്രൂഷയാണ് ഈ വെള്ളം കോരി ഒഴിച്ചപ്പോഴെ നോക്കണം വിരുന്ന് വാഴി കുടിച്ചു നോക്കി കുടിച്ചപ്പോൾ അന്ന് വരെ ഇല്ലാത്ത അതിപരിശുദ്ധമായ രുചിയോടു കൂടിയ വീര്യം കൂടിയ വീഞ്ഞ് പറഞ്ഞത് ലോകവും ലോകത്തിലുള്ളത് മുഴുവനും സൃഷ്ടിച്ച അരുമനാഥനാകുന്ന യേശു ആണ് എന്നുള്ളത് അവിടെ വച്ച് വ്യക്തമായി അവർക്ക് മനസ്സിലായില്ല പക്ഷേ അവിടെ ഒരു സംഭവം ഉണ്ടായി ദൈവത്തിൻ്റെ മഹത്വോടെ വെളിപ്പെടണമായിരുന്നു യേശു വെള്ളം കോരുവാൻ പറഞ്ഞത് കിണറ്റിയിൽ നിന്ന് കോരിയ വെള്ളം കാലിയായ ദുരുത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവമായ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഇതുവരെ അറിഞ്ഞതും പഠിച്ചതും കേട്ടതും എല്ലാം ഒന്നുമല്ല ആ വിധത്തിൽ ഒരു കാലിയായ ഹൃദയം ഒരു ചിന്തയും ഒരു ഹൃദയം യാതൊന്നും ഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു ശൂന്യമായ ഹൃദയവുമായി അവൻ്റെ ഇടക്കിലേക്ക് ഈ എപ്പിസോഡിൽ കടന്നു വരുന്നുവെങ്കിൽ പരിശുദ്ധ ആത്മാവ് പറയുകയാണ് നിന്നെ നിറയ്ക്കുന്ന ആത്മാവിൻ്റെ നിറവ് ഇന്ന് എപ്പിസോഡിൽ കൂടെ പകർന്നു വരുന്നതായിരിക്കും അപ്പൊ കാര്യമായ ഒരു ഹൃദയം ഇല്ലാത്ത ഒരു മനുഷ്യന് ഒരു കാരണവശാലും ദൈവം വസിക്കത്തില്ല അതുകൊണ്ടാണ് ഇന്ന് സ്നാനം ഏറ്റതിന് ശേഷം സ്നാനം അങ്ങേറ്റ് പിന്നെ എന്ത് ധരികിടയും കാണിക്കാം ഏതു വിധേനയും സഞ്ചരിക്കാം ഇല്ല ലേഖനം രണ്ടാം മധ്യായം അഞ്ച് മുതൽ എട്ട് വരെ ക്രിസ്തുവിന്റെ സ്വഭാവം അല്ലാതൊരു സ്വഭാവം ആ മനുഷ്യനിൽ മനുഷ്യനിലുണ്ടാകരുത് അവൻ ആരെയും വിധിക്കാൻ പാടില്ല വിധിപ്പാൻ അല്ല വീണുകിടത്തന്നെ രക്ഷിപ്പാൻ അത്രേ അരിമനാഥൻ ലോകത്തിൽ വന്നത് മറ്റൊരുത്തിനെ കുറ്റം വിതയ്ക്കുവാൻ പാടില്ല നിന്റെ വീടിനകത്ത് ഒരു ഷോക്ക് കേസ് വെക്കാൻ പാടില്ല നിന്റെ തലമുടി നരച്ചു കഴിയുമ്പോൾ ഡൈ അടിക്കാൻ പാടില്ല അനുദിന ജീവിതത്തിന് പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള വ്യക്തികളുടെ സ്വഭാവങ്ങൾക്കെല്ലാം മാറ്റമായിരിക്കും പിന്നെയോ ഉന്മാനം എടുക്കുവാനും ഉണ്ടെന്നുള്ളതിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നല്ല മനസ്സിൻ്റെ ഉടമസ്ഥരായിരിക്കണം ഇതാണ് യേശു കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ആലോചനകളും ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല ആ ഇടുന്നത് പിശാചാണ് അത് ബിറേശുവാണ് ദേശാധിപതിയാണ് ദേശാധിപതിയെ നമ്മൾ ഉൾക്കൊള്ളരുത് അതുകൊണ്ട് വേദനയോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്കൊരു മാറ്റം വേണം രണ്ടിന്റെ പതിനെട്ട് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവെങ്കിലേക്ക് പ്രവേശനമുണ്ട് ലേഖനം രണ്ടിന്റെ പതിനെട്ടിൽ നമ്മൾ വിചാരിക്കും ഞാൻ മാത്രമേ പോകുന്നു ഇല്ല അവനും പോകും എപ്പോൾ കർത്താവിന്റെ കല്പനകൾ അനുസരിക്കുവാൻ അവനിലുള്ള വിശ്വാസം അവൻ ഏറ്റെടുക്കുമ്പോൾ പ്രിയമുള്ളവനെ കൊലോസി ലേഖനം രണ്ടിന്റെ പതിനാല് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു മനസ്സിലാക്കി കോണം ക്രൂശിലെ കർത്താമിന് അരുമനാഥൻ്റെ മരണം അല്ലെങ്കിൽ ക്രൂശിൽ ക്രൂശീകരണം അത് വ്യത്യസ്ത ചിന്തകളിൽ നിന്നും സകല മനുഷ്യരെയും മാറ്റി എങ്ങനെയാണ് അത് മാറ്റിയത് എൻ്റെ വീടിനടുത്ത് മുഴുവനും ബ്രക്കോസ്സുകാരൻ ഞാൻ ജനിച്ചു വളർന്ന പോലെ തന്നെ ഷാരോൻ ഫെലോഷിപ്പിൻ്റെ പ്രസിഡന്റ് ടി ജി കോശി സാറിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ തമ്മിൽ പത്ത് വയസ്സിന് വ്യത്യാസമുണ്ട് അദ്ദേഹം ഒരു ബ്രന്തക്കോസ് വിശ്വാസിയായ കുടുംബത്തിൽ ഇറങ്ങി തെരിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ബൈബിൾ പഠിച്ച വിദേശത്തും സ്വദേശത്തുമായി അന്നാൾ മുതൽ അദ്ദേഹം ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു അദ്ദേഹം ആ ചെയ്തു വന്നിരുന്ന കാലഘട്ടം മുതലുള്ള ജനങ്ങൾ ബന്ധക്കോശ വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന എനിക്ക് അവരുടെ ചിന്തയിൽ അവരെല്ലാം എന്നെ തള്ളപ്പെട്ടതാണ് കാരണം എൻ്റെ പിതാവ് കൊലക്കേസിലെ പ്രതിയായിരുന്നു എൻ്റെ പിതാവ് ആവശ്യത്തിന് മദ്യപിക്കുമായിരുന്നു ആവശ്യത്തിന് സമ്പത്തും ധനവും ഉണ്ടായിരുന്നു ആ പിതാവിൻ്റെ മകനായിരുന്നു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ നാൽപ്പത്തഞ്ചു വയസ്സിൻ്റെ മുതലാളിമാരും ഈ ലോകത്തിലെ സമ്പന്നന്മാരുമായിട്ട് ഞാൻ എങ്ങനെ ജീവിച്ച് കള്ളും കുടിച്ച് ആ ഔദ്യോഗിക ജീവിതത്തിൻ്റെ പദവിയെ ഇട്ടുകൊണ്ട് ഞാൻ സഞ്ചരിച്ചിരുന്നു പക്ഷേ അവരുടെ ദർശനം കൊണ്ട് വിചാരിക്കുന്നത് ഞാൻ തള്ളപ്പെട്ടിരുന്നു എന്നാൽ തൊണ്ണൂറാം ആണ്ടിലായിരിക്കുന്ന സമയത്ത് കർത്താവിനെ വിളിച്ചു വചനം വായിക്കുവാനായി അവൻ എനിക്ക് കൃപ തന്നു വചനം വായിക്കുവാൻ കൃപ തന്ന ആ കൃപക്കൊത്ത് കേട്ടത് ശിശുവിനെ പോലെ കേട്ടേറ്റെടുത്തു തലവേദനയെ ചേതമ്മെണ്ണി അപ്പോൾ ഏത് മീറ്റിംഗിന് ചെല്ലുമ്പോഴും അവിടെയെല്ലാം ഏതെങ്കിലും ഒന്നും രണ്ടും വിശാരികൾ ഇളകിമറിയ രോഗികൾ സൗഖ്യമാകുന്നു പെൻഡക്കോസുകാരുടെ ഇടയിലുള്ള വ്യക്തികൾ വിശ്വാസ സ്വീകരിച്ച അനേക വ്യക്തികൾ അനേക സ്ഥലങ്ങളിൽ ഉപോസിച്ചും പ്രാർത്ഥിച്ചും മറുപടി കിട്ടാത്ത വിഷയങ്ങൾക്ക് ഒന്ന് വിടുതൽ പ്രാപിക്കുന്നു അതിനുവേണ്ടി ഒരു പ്രഹസനമായിട്ടോ ഒരു വരുമയായിട്ടോ ഇന്നു വരെ ഞാൻ പോയിട്ടില്ല പക്ഷെ ഒന്നു മാത്രമുണ്ടായിരുന്നു മരിച്ചവർ ഉയർത്തെടു നിൽക്കുന്നു പ്രതികൂലങ്ങൾ നാനാ വഴിക്കൂടനെയും ആക്രമിച്ചു സ്നേഹിത അവിടെ ഞാൻ പതറിയില്ല അച്ചടക്ക സേനയിൽ ഒൻപത് മാസം ട്രെയിനിങ് കിട്ടി രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുവാൻ സമർപ്പിക്കപ്പെട്ട എൻ്റെ ജീവിതം അച്ചടക്കത്തോടുകൂടി ചെയ്തു വരുവേ അതിനേക്കാൾ അച്ചടക്കമുള്ള ദൈവഭജനത്തിന്റെ മർമ്മം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്കവരെ ആരെയും നോക്കേണ്ട കാര്യമില്ല ഭാവികളിൽ ഒന്നാമനായിരുന്ന ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത നാറ്റം വെച്ച ലാസറിനേക്കാൾ അധിക ദിവസം നാറിക്കിടന്ന എൻ്റെ ഈ ശവം ഈ ശവത്തിന്റെ മേൽശവമായിരുന്ന എന്നെ അരിമനാഥൻ്റെ ആദ്രതയാൽ അവൻ്റെ മാറോടനെ ഉടനെ ചേർത്തു സകല അഴുക്കുകളും ജീർണിച്ച സകല ബന്ധനങ്ങളും അതിൽ നിന്ന് ഉരുകിപ്പോയി എവിടെ പോയെന്നറിയത്തില്ല പ്രിയമുള്ളവരെ പാലക്കാട് ചെന്നവരെ മീറ്റിംഗ് എടുക്കുമ്പോൾ ഒരു കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ജന്മന തളർന്ന കാലുള്ള ഒരു നായർ ഒരു വ്യക്തിയായി തറയിലിരിക്കാത്തൊരു കുഞ്ഞ് തോളിൽ മാത്രം ഇട്ടുകൊണ്ട് നടന്ന പത്തോ പന്ത്രണ്ടോ വയസ്സ് പ്രായമുള്ള വെദേൽ ഗോസ് അസംബ്ലിയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ഇവാഞ്ചലിസം ഡയറക്ടർ ആയിരിക്കുമ്പോൾ ആ മെസ്സേജ് എടുക്കുന്ന സമയത്ത് തന്നെ ആ കുടുംബത്തിൽ ആ പിതാവിന്റെ തോളിൽ കിടന്ന കുഞ്ഞ് എൻ്റെ കർത്താവ് ദർശിച്ചു നീ ഒരു കുല്യാൻ ദർശനം പോലെ കാണിച്ചു അവനെ കുഞ്ഞിനെ എടുത്ത് തോളിലിട്ട് എടുത്തുകൊണ്ട് പ്രസംഗപീഠത്തിൽ വന്നപ്പോൾ ആ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപെടില്ല എന്ന് മാതാപിതാക്കൾ ഒരു ഒരു ചികിത്സയും ഇല്ല എന്ന് ധരിച്ച മാതാപിതാക്കൾ ഈ കുഞ്ഞിന്റെ രണ്ട് കാലും ബലം വെച്ചൻ്റെ വയറ്റത്ത് ഒരു കൊച്ചുകുഞ്ഞ് വലം പിടിച്ചിരിക്കുന്നത് പോലെ വലമിക്കാൻ തുടങ്ങി പ്രസംഗപീഠത്തിൽ വന്നു ഈ കുഞ്ഞിനെ അവിടെ നിന്നും വിട്ടത് അച്ഛൻ്റെ അടുക്കിലേക്ക് ാണ് പോയത് അതാണ് മുടന്തർ തുള്ളിച്ചാടും കുരുഡർ കാഴ്ച പ്രാപിക്കും ചെകിടർ കേൾക്കും ഊമർ സംസാരിക്കും എപ്പോൾ അരുമനാഥൻ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ ആവിധമായിരിക്കുന്ന യേശുവിനെ ആവിധം അനുകരിക്കുവാൻ അനുസരിക്കുവാൻ പച്ചം മാറ്റുന്നവർ ബെറിയേശുക്കളാണ് ലോകത്തിൻ്റെ ലൗകിക ജീവിതത്തിലുള്ളവരാണ് അത് ഇനി ബന്ധക്കോസുകാരായാലും സമുദായക്കാരായാലും ഏത് മനുഷ്യരായാലും അവനിൽ ക്രൂശിക്കപ്പെട്ട യേശു ഇല്ല എങ്ങനെ വചനം അവരെ ന്യായ വിധിക്കും വചനം അവർക്ക് ന്യായവധിയാണ് അല്ലാതെ മനുഷ്യരല്ല ന്യായ വിധിക്കും അതുകൊണ്ടന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ നമ്മുടെ ശത്രു നമ്മളിൽ തന്നെയാണ് നമ്മളിൽ തന്നെയായിരിക്കണം അവർ വിശ്വാസിയുടെ ശത്രു എന്ത് അവരവരുടെ തെറ്റുകളെ അയ്യോ ഞാൻ ഒരാളിനോട് വിധിച്ചു എങ്കിൽ ചില സഹോദരിമാരുണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന സഹോദരിമാർ അവർ പറയാറുണ്ട് ആ കെ എബ്രഹാമിൻ്റെ പ്രസംഗം നടന്നു എന്തോ ഒരു സുന്ദരം പ്രസംഗമായിരുന്നു ഇത് കേൾക്കുന്ന ഉടനെ പ്രിയമുള്ളവരെ ഞാൻ ഞെട്ടി പല സഹോദരിമാരെ വിളിച്ചിട്ട് ഞാൻ ചെറിയ കൗൺസിലിംഗ് കൊടുക്കുക അവരെന്നെ ദേഷ്യംപ്പെട്ടു പോയിട്ടുണ്ട് ഞാനോട് ചോദിക്കും കെ എബ്രഹാം നാളുകൾ കൊണ്ടിരുന്ന് പ്രാപിച്ചെടുത്ത കൃപയിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുത്ത ദൂത് മനോഹരമാണെന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി അത് കേൾക്കാൻ പോയവള് പറഞ്ഞെങ്കിൽ അവളിൽ വസിക്കുന്നത് ഏതാത്മാവ ദൈവവചനം എടുത്ത് പ്രസംഗിക്കുവാനോ ദൈവവചനം അറിയിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് അതിനെ വിധി എഴുതുവാൻ മനുഷ്യർക്കാർക്കും അധികാരമില്ല ഒരു ഡോക്ടറേറ്റിനും ഒരു ദീർഘകാല സുവിശേഷകനും പറ്റില്ല ദൈവം ക്രൂശിച്ച വലത്തേക്കളനെ വറുദീശയിലേക്ക് എടുപ്പിച്ചതാണ് ഇന്നും ആർക്കും നാറ്റം വെച്ച അനേകര് കൃപയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവരെ സംഘടനയുടെ പെരുപ്പം കൊണ്ട് അലർജിയാക്കാൻ നോക്കരുത് അങ്ങനെ ആരെങ്കിലും സ്വർഗത്ത് പോകാൻ നോക്കി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കിൻ്റെ അന്ത്യം നിത്യനാശത്തിലേക്കായിരിക്കും എന്നതൂതറിയിക്കുകയാണ് നമ്മളെല്ലാം മരണം പര്യന്തം വിശ്വസ്തരാകാൻ ശ്രമിക്കുക അതാണ് ക്രിസ്തു എന്ന അറിവിലേക്ക് ക്രിസ്തു എന്ന അറിവിൽ നിന്നാണ് ഓരോ ദിവസവും താഴ്മ ഓരോ ദിവസവും വിനയം ഓരോ ദിവസവും എളിമത്തം അതാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്തിനു വല്ലാതെ ബഹളം വെക്കുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ് എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ ശിഷ്യന്മാരുടെ കാല് കഴുകി തോൽ തോർത്തെടുത്തു തുടച്ചു എന്നിട്ട് അവന്റെ താഴ്മയെ മുഖം കൊണ്ട് ചുംബനം ചെയ്തു ആ കാലിൽ ആവിധമായിരിക്കുന്ന വളർച്ചയിലേക്ക് ഞാനും നിങ്ങളും വളരണം അതാണ് വിശ്വാസം ആ ആത്മാവ് നമ്മൾ വിൽവസിക്കണം ആ രക്തം നമ്മളിൽ ഉണ്ടായിരിക്കണം ആ ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം അതാണ് യേശുവിനെ അനുകരിക്കേണ്ടത് അതുകൊണ്ട് പക്ഷവും ഗ്രൂപ്പിസവും പിടിക്കുവാനല്ല അവന് കിട്ടിയത് അവൻ ചെയ്യട്ടെ അവന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് സഹായം ചെയ്യുവാൻ പറ്റും അവനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ് ഈ വിധത്തിലുള്ള കൃപയിലായിരിക്കണം നാം എല്ലാവരും ഒരു ദിവസം ആ ഒരു വ്യക്തി ഒരു സംഘടനയിൽ നിന്ന് വന്നു അവനെ പ്രാർത്ഥിച്ചവനെ സൗഖ്യമായി വേറൊരു സംഘടനയില് ആ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ അവൻ ആഗ്രഹമുണ്ടായി അവിടെ കയച്ചുടുന്നേ അവിടെ അവനെ എടുത്തില്ല എനിക്ക് വളരെ വേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതെന്തോ ഒരു പക്ഷമാണ് ഇതെന്ത് ബന്ദക്കോസാണ് ബന്ദക്കോസ് അല്ല ബന്ധക്കോസ് അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരണം നാം എല്ലാവരും പലരല്ല ഈ പരിശുദ്ധാത്മാവിൽ നാമെല്ലാവരും ഒന്ന് ആ വിധമായിരിക്കും ഒന്നായി വരുന്ന ആളുകളിൽ മുന്നോട്ട് പോകുവാൻ സർവശുക്തനാകുന്ന ദൈവം ഈ ദൂതുകളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളും അത് കളയുകയല്ല അത് നിവർത്തിപ്പാനായി നിവർത്തിച്ചിരിക്കുന്ന ഈ കൃപായുഗത്തിൽ നമുക്കൊരുമിച്ച് കർത്താവ് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം അവൻ്റെ സ്നേഹത്തിൽ അത് വെച്ചുകൊണ്ട് വീണ് കിടക്കുന്നവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും പരാജയപ്പെട്ടവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടും ദൈവത്തോട് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറാൻ ദൈവം ഈ ദൂറുകളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ

ദൈവത്തിൽ നിന്ന് ബുദ്ധിപ്പിച്ചിരിക്കുകയാണ് ഞാൻ ചൊവ്വാഴ്ച അതുപോലെയാണ് ഞാൻ മുമ്പ് മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് ഇപ്പൊ എൻ്റെ കൈമാറ്റി സ്റ്റോർ മാനേജറായിട്ട് ഒരു വർഷം ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ മകളുടെയും അസുഖങ്ങളെല്ലാം മാറിപ്പോ എ ശതമാനവും മാറി എന്നാണ് എന്നോട് പറഞ്ഞത് മാരിടാക്കി എനിക്കും അറിയാം കാരണം എൻ്റെ വീട്ടിൽ നിന്ന്

ഞാൻ എന്നും ും രണ്ട് കുഞ്ഞുങ്ങളെയോട്ട് എന്റെ മകനും ആളും പത്താം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് അടുത്ത് വെച്ച് ഏകദാ താമസിക്കുന്നുണ്ട് ലോകാവസാനത്തോളം തന്നിരിക്കുന്ന അധികാരത്തോടൊപ്പം തന്നെ കർത്താവ് മാനസാന്തര സ്നാനം ഏറ്റ അവൻ്റെ കൽപ്പനകളിൽ വിധേയപ്പെട്ട് വിനയരായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനോടുകൂടിയും അവൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഉണ്ടായിരിക്കും എന്നവൻ കൽപ്പിച്ചിരിക്ക നാമത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും അവനിൽ പ്രത്യാശപ്പിച്ച് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനെക്കൊണ്ടും ഈ ലോകത്ത് സാധിക്കുമെന്ന കർത്താവ് ദൃഷ്ടിയാൽ സുവിശേഷത്താൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന അത്ഭുത വിടുതലുകളിനാൽ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുകയാണ് എൻ്റെ ഈ സുവിശേഷത്തിനെ സഹായിക്കുവാനായി ഈ താഴത്തുമണ് അപ്പോസ്തോലിക് മിനിസ്ട്രിക്ക് വേണ്ടി സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ദുബൈയിലുള്ള ജോർജ് റെബേറ സൂസി കുടുംബത്തിനെ ഞാൻ പ്രത്യേകമായി ഈ സമയലെ ഞാൻ പ്രേക്ഷക സമൂഹത്തെ ഓർപ്പിക്കുകയാണ് ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പിസോഡിൽ കേട്ടുകൊണ്ട് സൗദിയിലുള്ള പ്രിയ ജോണിക്കുട്ടി പ്രിയ ലിസി ആ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ ഈ സുവിശേഷത്തിനായി സഹായം ചെയ്യുവാനായി വാക്തത്വം ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ പൈലീസ് സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൻ്റെ ഒരു അംശം സുവിശേഷ വേലയ്ക്ക് വേണ്ടി തരുവാനായി ഈ ചാനലിൽ കൂടെ ഈ പ്രക്ഷേപണത്തിൽ കൂടെ ശ്രവിക്കുക വഴി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ അമേരിക്കയിലുള്ള മിൻഡോ തൻ്റെ ഭാര്യയാകുന്ന പ്രീത ഇരുവരും അവരുടെ അധ്വാന ബലത്തിൻ്റെ ഒരംശം ദൈവവേലയ്ക്കായി തരുവാനായി അവരും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഈ നാല് കുടുംബത്തെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം ശബ്ദ പരിധിയിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ച സകല മനുഷ്യരെയും ഇത് ഗ്രഹിക്കാൻ തക്കവണ്ണം ദൈവം വച്ഛനും നിങ്ങളുടെ ഉള്ളിലേക്ക് അത് ആവശിച്ചുകൊണ്ട് ഇനിമേൽ ഒരു ദൈവവൈതലായി ജീവിക്കും എന്ന തീരുമാനമെടുത്ത് അതിൻ പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ അത് ഈ എപ്പിസോഡിന് തരുവാൻ ശേഷിയില്ലാതെ ആ ആരെങ്കിലും ഭാരപ്പെട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് കരുണാസമ്പന്നനാകുന്ന സ്വർഗ്യ പിതാവേ അടിയനെ സഹായിക്കുകയും ശുശ്രൂഷയെ താങ്ങും തണലും തന്നുകൊണ്ടിരിക്കുന്ന ജോർജ് റബേറ സൂസി കുടുംബത്തെ ദുബൈയിൽ കർത്താവൻ അടിയനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അടിയൻ്റെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ നാളുകൾ സഹായിക്കുന്ന തൻ്റെ ഖരം ഒരിക്കലും കർത്താവെ അത് കുറുകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു തനിക്ക് നൽകുന്ന നന്മകളൊക്കെയും ദൈവത്താൽ നൽകപ്പെടുന്നു എന്ന് ഗ്രഹിച്ച് അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ ദാനത്തിനും അവന് പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് തുറന്ന ആ കുടുംബത്തിൻ്റെ മേൽ തലമുറകളുടെ മേൽ ചൊരി മറകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ നാല് കുടുംബങ്ങളെയും ശേഷം ഇതിൽ ശബ്ദപരിധിയിൽ നിൽക്കുന്ന സകല ശ്രോതാക്കളുടെ കുടുംബങ്ങളെയും നിങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതിനായി തന്നെ ഏൽപ്പിക്കുന്നു എന്നതാ അവിടുന്ന് പ്രാർത്ഥന കെട്ടിനായ സ്തോത്രം എല്ലാ മഹത്വവും അവിടെ നിന്ന് എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ നിങ്ങളുടെ ഏത് പാരപ്പെടുന്ന വിഷയമുണ്ടെങ്കിലും ഏത് പ്രയാസമേറിയ വിഷയമുണ്ടെങ്കിലും ദാനമായി കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചു അതേ ദാനമായി ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി നിങ്ങൾക്ക് വിളിക്കാം ഏത് സമയത്തും നിങ്ങൾക്ക് ആരുടെ വിഷയമുണ്ടെങ്കിലും പ്രാർത്ഥിപ്പാനോ കടന്നു വരുവാനോ എല്ലാ വെള്ളിയും ശനിയും ഞയറും മൂന്ന് ദിവസം ഇതേ വിഷയങ്ങളിൽ പാരപ്പെടുന്നവർക്ക് വേണ്ടി അവർക്കൊരവസരം കൊടുക്കുവാനായി താഴത്തും മണ്ണപ്പോ സ്ലി മിനിസ്ട്രി അവിടെ എല്ലാ സമയങ്ങളിലും മാനസിക രോഗികൾ വന്ന് സൗഖ്യമാകുന്നു ഏത് പ്രതികൂലങ്ങൾ മക്കളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു ക്യാൻസർ രോഗികൾ വന്ന് വിടുതൽ പ്രാപിക്കുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ ഇത് തുറന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിധമായിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമവിടുന്നു സർവശക്തൻ നിങ്ങളെ ഈ പ്രാർത്ഥന മൂലം ഈ എപ്പിസോഡ് ശ്രമിക്കുക മൂലം ഒരു പുതിയ തുറമുഖത്തേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ